നമസ്കാരം എല്ലാവർക്കും. ഇൻട്രസ്റ്റിംഗ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ സ്ത്രീകൾക്കും എന്തും സാധ്യമാവും എന്ന് കാണിച്ചു തന്ന 5 ബോഡി ബിൽഡർ ചേച്ചിമാരെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വീഡിയോ വളരെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനു മുമ്പ് ലോകത്തിലെ ഏറ്റവും മോശമായ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം, അതുവഴി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. സോ വീഡിയോ വളരെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ കൊണ്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായി നോക്കുന്നത് നറ്റാലിയ കസിൻസോവ. ഈ ചേച്ചി ഒരു റഷ്യൻ ബോഡി ബിൽഡറാണ്. 14-ാമത്തെ വയസ്സിൽ 60 കിലോ വെയിറ്റ് എടുത്ത് ഒരു ഗുണ്ടുപോലെ ആയിപ്പോയി. അതിനുശേഷം സ്കൂളിലെ എല്ലാവരും ഗുണ്ടുമണി എന്ന് വിളിച്ച് കളിയാക്കിയതിനെ തുടർന്ന് ചേച്ചി ഒന്നും നോക്കിയില്ല, നേരെ ജിമ്മിൽ പോകാൻ തുടങ്ങി. പിന്നീട് ചേച്ചിയുടെ കഷ്ടപ്പാടും കഠിനാധ്വാനം കൊണ്ട് ആംസ് 47 സെൻറ്റിമീറ്ററും ഹിപ്പ് 72 സെൻറ്റിമീറ്ററും ആക്കി. 5 തവണ ആം ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ചേച്ചി സ്വന്തമാക്കി. 2 പ്രാവശ്യം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ വിൻ ചെയ്തു. ഇപ്പം റഷ്യയുടെ നമ്പർ 1 ബോഡി ബിൽഡറായി ചേച്ചി തിളങ്ങി നിൽക്കുകയാണ്. ഡോണാമോർ. ഈ ചേച്ചിയാണ് ബ്രിട്ടീഷുകാരുടെ സ്ട്രോങ്സ്റ്റ് വുമൺ. ഈ ചേച്ചിയാണെങ്കിൽ 2016-2017 2 പ്രാവശ്യം വേൾഡ് സ്ട്രോങ്സ്റ്റ് വുമൺ ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മുടെ ചേച്ചി ഒരു സാധാരണ സ്ത്രീകളെ പോലെ 2 കുട്ടികളുടെ അമ്മയായിരുന്നു. കല്യാണം നടന്ന് 5 വർഷം കഴിഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡുമായി അടിച്ചു പിരിച്ച് ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുശേഷം എന്തെങ്കിലും ചെയ്യണമെന്ന് ചേച്ചിക്ക് തോന്നി. പക്ഷെ നമ്മുടെ ചേച്ചി ഗുണ്ടായതുകൊണ്ട് ആരും തന്നെ ജോലിയൊന്നും കൊടുത്തില്ല. അങ്ങനെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ജിമ്മിൽ പോകാൻ ആരംഭിച്ചു. ചേച്ചിക്ക് ലിഫ്റ്റ് വെയിറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ചേച്ചിയുടെ കഠിനാധ്വാനം കൊണ്ടും ഇതുവരെ ബ്രിട്ടീഷ് സ്ട്രോങ്സ്റ്റ് വുമണായി തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ചേച്ചി. ക്രിസ്ത്യൻ റോഡ്സ്. അമേരിക്കയുടെ സ്ട്രോങ്സ്റ്റ് വുമണാണ് ഈ ചേച്ചി. സ്ത്രീകളെ കൊണ്ട് ഏത് വയസ്സിലും എന്തും സാധ്യമാകും എന്നതിനുള്ള തെളിവാണ് ഈ ചേച്ചി. ഇപ്പോൾ ചേച്ചിക്ക് 44 വയസ്സാണ്. 3 കുട്ടികളുമുണ്ട്. 2012 വേൾഡ് സ്ട്രോങ്സ്റ്റ് വുമൺ കോമ്പറ്റീഷൻ വിൻ ചെയ്തതാണ് നമ്മുടെ ചേച്ചി. ഐറിഷ് കയൽ. ഈ ചേച്ചി അമേരിക്കയുടെ മറ്റൊരു ബോഡി ബിൽഡാണ്. ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണിവർ. ആദ്യമൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നീട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞ് ഗൺ ഷൂട്ടിംഗ് നിസ്സാരമായി ജയിച്ചു. അതിനുശേഷമാണ് ചേച്ചി ബോഡി ബിൽഡിങ്ങിലേക്ക് എത്തുന്നത്. ചേച്ചിയുടെ കഠിനാധ്വാനം കൊണ്ടും 1994 അയൺ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. ഇതുവരെ മിസ് ഒളിമ്പിയ 10 തവണ ജയിച്ചിട്ടുണ്ട്. 7 തവണ വേൾഡ് ബോഡി ബിൽഡർ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി. സ്ത്രീകൾക്കും എന്തും സാധ്യമാകും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ചേച്ചി. നമ്മൾ അവസാനമായി നോക്കുന്നത് ഐറിൻ ആൻഡേഴ്സൺ. ഈ ചേച്ചി ഒരു സ്വീഡൻ ബോഡി ബിൽഡറാണ്. 2006 ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ചാമ്പ്യൻഷിപ്പ് ജഡ്ജായിരുന്നു. ആദ്യം ചേച്ചിക്ക് ഹിറ്റ് ബോക്സർ ആവാനായിരുന്നു ആഗ്രഹം. എന്നാൽ വിവാഹം കഴിഞ്ഞ് ആദ്യ കുഞ്ഞ് പിറന്നതോടെ ഒരു ബോഡി ബിൽഡർ ആകണമെന്ന് ആഗ്രഹം തോന്നി. ഇപ്പം 3 കുട്ടികളുടെ അമ്മയാണെങ്കിൽ 37 വയസ്സിൽ വരെ 3 തവണ IFBB ബോഡി ബിൽഡർ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഇതുവരെ ചേച്ചി തന്നെയാണ് സ്വീഡൻ്റെ സ്ട്രോങ്സ്റ്റ് ലേഡി. സോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. എങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.